ലൈംഗികാതിക്രമ കേസിൽ മുൻ മന്ത്രി എച്ച് ഡി രേവണ്ണയ്ക്ക് വീണ്ടും തിരിച്ചടി. ലൈംഗികാതിക്രമത്തിന് ഇരയായ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയ കേസിലും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. എച്ച് ഡി രേവണ്ണയ്ക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ? രേവണ്ണ എവിടെയാണ്? ഇപ്പോൾ ഇദ്ദേഹം, അതായത് പ്രജുൽ രേവണ്ണ ലൈംഗികമായി പീഡനത്തിനിരയാക്കിയ ആ സ്ത്രീയുടെ, ആ സ്ത്രീയെ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം ആ തട്ടിക്കൊണ്ടുപോയി എന്ന കേസ് ആ ഇരയുടെ മകൻ നൽകിയിട്ടുള്ള പരാതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ എച്ച് ഡി രേവണ്ണയ്ക്ക് എതിരെ കേസെടുത്തത്. ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടി ബംഗളൂരു പീപ്പിൾ റെപ്രസെന്റേറ്റീവ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആ ജാമ്യാപേക്ഷ പരിഗണിച്ച ജാമ്യാപേക്ഷ ഇപ്പോൾ കോടതി തള്ളിയിരിക്കുകയാണ്. എച്ച് ഡി രേവണ്ണയെ സംബന്ധിച്ച് കുരുക്ക് മുറുകിയിരിക്കുകയാണ്. അതിനിടെ അന്വേഷണ സംഘം എച്ച് ഡി രേവണ്ണയെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് നടത്തുന്നത്. ജെ ഡി എസിന്റെ കേന്ദ്രങ്ങളിൽ എച്ച് ഡി രേവണ്ണയുടെ വസതിയിൽ ഉൾപ്പെടെ അന്വേഷണ സംഘം എത്തി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. ഉടൻ രേവണ്ണയെ അറസ്റ്റ് ചെയ്യുക എന്നൊരു നീക്കമാണ് ഈ അന്വേഷണ സംഘം നടത്തുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ ലുക്കൌട്ട് നോട്ടീസ് ഉൾപ്പെടെ പുറപ്പെടുവിച്ചിരുന്നു. രേവണ്ണ എവിടെയുണ്ട് എന്ന കാര്യത്തിൽ നിലവിൽ വ്യക്തതയില്ല, ഒളിവിലാണ് എന്നതാണ് അന്വേഷണ സംഘം പറയുന്നത്. എന്നാൽ ശക്തമായിട്ടുള്ള നടപടിയുമായിട്ടാണ് അന്വേഷണ സംഘം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.